തിങ്കളാഴ്ച രാവിലെയാണ് മഞ്ചേശ്വരം സ്വദേശി മൊയ്തീൻ ആരിഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേ ദിവസം പ്രദേശത്തെ അമ്പലത്തിലെ ഉത്സവത്തിനിടെ ആരിഫ് മദ്യപിച്ച് ബഹളം വെച്ചിരുന്നു. ഇതേ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ബന്ധുക്കൾ തന്നെ സ്റ്റേഷനിലെത്തി ആരിഫിനെ പുറത്തിറക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ പിറ്റേന്ന് രാവിലെ ആരിഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആദ്യം എല്ലാവരും ഇത് കസ്റ്റഡി മരണമെന്ന രീതിയിൽ ചിന്തിച്ചെങ്കിലും ബന്ധുക്കളും പോലീസും ഈ വാദത്തെ ശക്തമായി എതിർത്തു. എന്നാൽ പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ ക്രൂരതയുടെ കാണാപ്പുറങ്ങളാണ് പുറത്തറിഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള യാത്രാമധ്യേ ആരിഫും ബന്ധുവായ അബ്ദുൾ റഷീദും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇത് കയ്യാങ്കളിയിലേക്ക് എത്തിച്ചു. ബന്ധുക്കൾ സംഘം ചേർന്ന് മൊയ്തീൻ ആരിഫിനെ മർദ്ദിച്ചു. ക്രൂരമർദ്ദനത്തിൽ മാരകമായി ആന്തരികാവയവങ്ങൾക്ക് പരിക്കേറ്റ ആരിഫ് പിറ്റേന്ന് രാവിലെ മരണപ്പെട്ടു. ബന്ധുവായ അബ്ദുൾ റഷീദിനെ കൂടാതെ മഞ്ചേശ്വരം തൂമിനാട് സ്വദേശികളായ ഷൌക്കത്ത് അലി, സിദ്ദിഖ് അലി എന്നിവരെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. മർദ്ദനം മൂലമുള്ള പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് മൊയ്തീൻ ആരിഫിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.